Yummy must in a puddier video like a lark swagadam in the bread to motte machete, a put the lena diaraki to come at a nulu, breakfast recipe at an onakre, and got to some angalayade, angriadundakan no cartel. Panamadi breakfast in Daganaita, Ura alkarikana, itala, or a te bread dumadi, apa, or bread dinner and it and diet a gattiana, a gatti then a shesh namaka matuakam, in a namaki leke, random ottana and അത് നമുക്ക് ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം നിങ്ങൾ ഇത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഉപ്പ് കൂടണ്ട കേട്ടോ വളരെ കുറച്ച് ഉപ്പ് മതി എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു പീസ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് അതൊന്ന് മെൽറ്റ് ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇത് കറക്റ്റും ഒരു ബ്രെഡ് എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് കഴിക്കാം എന്നുള്ള കണക്കിനാണ് കേട്ടോ കിട്ടുക പിന്നെ നമ്മളിത് രണ്ട് എഗ്ഗ് ചേർക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും ഒരു കുഴപ്പമില്ല കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല ആരോഗ്യത്തിന് വളരെ ഗുണമുള്ള കാര്യങ്ങളൊക്കെയാണ് ചേരുന്നത് അപ്പോൾ ഒരു കുഴപ്പമില്ല നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുകയും പറ്റും ഉണ്ടാക്കാനായിട്ട് പറ്റുകയും ചെയ്യും ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ആ മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ നമ്മളിപ്പോൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഒഴിച്ച് കൊടുത്തു അപ്പോൾ ഇനി നമ്മളൊരു 10-15 സെക്കൻഡ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഒഴിച്ച് കൊടുത്ത വശം തന്നെ നമ്മൾ ബ്രെഡ് ഇട്ട് കൊടുക്കരുത് ഒരു 15 സെക്കൻഡ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ ബ്രെഡ് നമ്മൾ രണ്ട് പീസ് നമ്മളതിലിട്ട് കൊടുക്കുക കേട്ടോ അതിട്ട് കൊടുത്തിട്ട് നമ്മൾ അപ്പോൾ തന്നെ നമ്മളതൊന്ന് തിരിച്ചും ഇട്ട് കൊടുക്കണം അപ്പോൾ രണ്ട് സൈഡിലും എഗ്ഗ് കറക്റ്റായിട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ രണ്ടും അതുപോലെ തന്നെ അപ്പോൾ തന്നെ ഇട്ട് ഒന്ന് അതിൻ്റെ ഭാഗത്ത് എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ എല്ലാ ഭാഗവും ഒന്ന് എഗ്ഗ് എല്ലാ ഭാഗവും ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ആ സൈഡും ഒന്ന് കുക്കായി വരുമ്പോൾ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ബ്രെഡിൻ്റെ ഭാഗം ഇതുപോലെ ഇടുക ഇനി നമുക്ക് ഒരു സ്ക്വയർ പീസ് സ്ലൈസ് ആയിട്ടുള്ള ചീസ് എടുത്തിട്ട് രണ്ട് ഭാഗമാക്കുക നമ്മൾ ബ്രെഡ് കട്ട് ചെയ്ത പോലെ തന്നെ അതും കട്ട് ചെയ്തിട്ട് രണ്ട് ബ്രെഡിൻ്റെ മേലെയും വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ നിങ്ങൾ ടൊമാറ്റോ കെച്ചപ്പാണ് ഞാനിപ്പോൾ അതിൻ്റെ മേലെ പുരട്ടി കൊടുക്കുന്നത് അപ്പോൾ അത് കുട്ടികൾക്കാണ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല അവർക്ക് ഇഷ്ടപ്പെടുള്ളൂ എത്ര മടിയുള്ള കുട്ടികളും ഇത് എന്തായാലും കഴിച്ചോളും ഒരു സംശയമില്ല അപ്പോൾ നമ്മൾ കുട്ടികൾക്കായിട്ട് തയ്യാറാക്കുമ്പോൾ കുറച്ച് കൂടുതൽ കെച്ചപ്പ് ചേർത്തോളും ഇനി വലിയവർക്ക് അത്ര ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് ചേർത്താൽ മതി എന്നിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ഇതുപോലെ ആ ചീസിൻ്റെ മേലെ നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും ഇനി ഇതുപോലെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം നമുക്ക് അവസാനമായിട്ട് കുറച്ച് ബട്ടറും കൂടി വേണം കേട്ടോ അര സ്പൂൺ ബട്ടറും മതിയാവും ഇത് അവസാനം അതിൻ്റെ മേലേക്കൊന്ന് വരാനായിട്ട് അര സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗവും വീണ്ടും ഒന്നും കൂടി ബട്ടറൊക്കെ നന്നായിട്ട് അതിൽ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും വരും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതുപോലെ അവസാനം കൂടി ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതെന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടാതെ വരില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്തായാലും കുട്ടികൾ കഴിക്കും ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ഇപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമുക്ക് ഈ ടൊമാറ്റോ സോസ് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട് കെച്ചപ്പാണെങ്കിൽ നമുക്കതുപോലെ കുറച്ചും കൂടി ഒന്ന് കട്ടിയാക്കി എടുത്തതന്നെ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കെച്ചപ്പായിട്ടും കിട്ടും ഇപ്പോൾ സോസിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നിങ്ങൾ പോയി കാണണം കേട്ടോ ഇത് അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്ക് മാത്രമല്ല എന്തായാലും വലിയവർക്ക് ഇഷ്ടപ്പെടും തീർച്ചയാണ് ഇതെന്തായാലും നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികളുള്ളവരും അല്ലാത്തവരും ആരായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയാനൊന്നും മറക്കരുത്
വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബിംഗ് ചെയ്യും കൂടി ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.